ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിഷ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പോൺസിൻ്റെ പഴയ ഒരു ഡബ്ബ കൊണ്ട് നമ്മളൊരു റീയൂസിങ് ക്രാഫ്റ്റ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഫിനിഷ് കെയറിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവരും മറക്കരുതേ അപ്പോൾ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നതിന് നമുക്ക് എയർ ഡ്രൈ ക്ലേയും ഇവിടെ ആവശ്യമായിട്ടുണ്ട് ക്രാഫ്റ്റിംഗ് കമ്പികൾ നാലെണ്ണം ഒരേ അളവിലും പീസാക്കിയതും അതിനേക്കാട്ടിലും വലുപ്പത്തിൽ ഒരെണ്ണം ഒരു കമ്പി നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇത്തരത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒരു മൃഗത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് ആദ്യ രീതിയിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ കാലുകൾ ഇരിക്കേണ്ട ഭാഗത്തോട്ടായിട്ട് നീളത്തിൽ കുഞ്ഞ് കമ്പികൾ ഒരേ അളവിൽ മുറിച്ചിരിക്കുന്ന കമ്പികളും മുകളിലോട്ടായിട്ട് ആ ഏറ്റവും നീളം കൂടിയ കമ്പിയും നമുക്ക് വെച്ച് കഴുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ശേഷം നമുക്കിനിയും എയർ ഡ്രൈ ക്ലേ ആണ് എടുക്കേണ്ടത് എയർ ഡ്രൈ ക്ലേ വെച്ച് നമുക്ക് ഈ ബോട്ടിൽ പോൺസിൻ്റെ ബോട്ടിലുണ്ടല്ലോ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അതിന് ചുറ്റുമായിട്ട് ഒന്ന് ഫെവികോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എയർ ഡ്രൈ ക്ലേ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ചുറ്റിനും വേണം കേട്ടോ നല്ല രീതിയിൽ അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വെള്ളം തൊട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം രണ്ടറ്റത്തായിട്ട് അപ്പുറവും ഇപ്പുറത്ത് നമ്മൾ കഴുത്ത് പോലെ വെക്കണ്ടിയടുത്ത് കമ്പി വെച്ചിട്ടുണ്ടല്ലോ അവിടെയും അവിടെ ഇത്തരത്തിൽ കുറച്ച് വണ്ണത്തിൽ ഇങ്ങനെ പുറകോട്ട് ഒന്തിയിരിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ടറ്റം നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒന്ന് ചെയ്തിട്ട് നമുക്ക് നാല് കാലുകൾ കണക്കി നമുക്ക് ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്ത് ഉണ്ടാക്കി നാലെണ്ണം ഈക്വലായിട്ടുള്ളത് അളവിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം എന്നിട്ട് അറ്റ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നാലെണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഈ നാലെണ്ണം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഈ ഉണ്ടല്ലോ ആ കമ്പിക്ക് അതോട്ട് നേരെ ഒന്ന് കയറ്റിയിട്ട് അതിനോട് ചേർത്ത് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ആ കാലുകൾ നാലെണ്ണം റെഡിയായി ഇനി നമുക്ക് ഇവ തന്നെ കണ്ടിട്ടുള്ളവർക്കും മനസ്സിലായി കാണും ഏകദേശം കാരണം ഇത് നമ്മൾ ജിറാഫിനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കറക്റ്റ് പെർഫെക്റ്റ് അല്ല കേട്ടോ ഇത് യൂ യൂസിങ് ആയതുകൊണ്ട് അപ്പം ജിറാഫിനെ നമ്മൾ കമ്പിക്കകത്ത് കഴുത്തുകൂടെ കയറ്റി വെച്ച് കൊടുത്തു ഇനി ജിറാഫിൻ്റെ തലയാണ് നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളത് നമ്മളൊരു പെർഫെക്റ്റ് ആനിമലിൻ്റെ ഒരു പെർഫെക്റ്റ് ക്ലെയർട്ടല്ല ചെയ്യുന്നത് ജസ്റ്റ് ഒരു റീയൂസിങ്ങിന് വേണ്ടി ഒരു ഡിസൈൻ വേ ഡ വേണ്ടി ഒന്ന് കൊടുക്കുന്നതേ ഉള്ളൂ ഒരു ക്യൂട്ട് ഡിസൈൻ അത്രേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ തല കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞ് ചെവികൾ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വാലൂടെ ഒന്ന് സെറ്റാക്കി പുറകി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ചെയ്തിട്ട് നമുക്ക് ഇതിന് ഇനിയുള്ളത് ഇതൊന്ന് ഉണങ്ങിയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയേ ഉള്ളൂ അപ്പം അതൊന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് എന്താ കള്ളിമുൾ ചെടി പോലത്തെ കുറച്ച് ഡൈ പ്ലാന്റ്സ് ഉണ്ടാക്കാം അത് കഴിഞ്ഞ് നമുക്കിനിയും പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം ഞാൻ നോർമലി നമ്മൾ കാണാറുള്ള ജിറാഫിൻ്റെ കളറ് യെല്ലോ ആണ് അതിന് ശേഷം ബ്രൗൺ കളർ വെച്ച് അതിലുള്ള പുള്ളികളൊക്കെ ഒന്ന് വരച്ച് വരച്ച് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് കല്ലും കഴുത്തിലും എല്ലായിടത്തും നമ്മളതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ണ് വരച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പുറവും ഇപ്പുറവും ആയിട്ട് നമുക്ക് കണ്ണ് വരച്ച് കൊടുക്കാം പിന്നെ ഇത് നമുക്കൊരു ബൗൾ പോലെ പോട്ട് പോലാണല്ലോ ഇരിക്കുന്നത് അവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സേഫ്റ്റി പിന്നെ ഓർണമെൻറ്റ്സോ ഒക്കെ സേവ് ചെയ്യാൻ പറ്റും അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നടം വരെ ടാറ്റാ